ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് മധുരം കൊണ്ട് തന്നെ തുടങ്ങാം. എന്തെന്നറിയോ, ഇന്ന് ഞങ്ങൾ 15-ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. മഷാല്ലാ, അപ്പോൾ ഭയങ്കര സ്പെഷ്യൽ 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 ഡേ അല്ലേ ഇന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ കുറച്ച് പൊലിസും അതിൻ്റെ കുറച്ചെല്ലാം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്കും കൂടി കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മധുരത്തിൽ തന്നെ തുടങ്ങിയത് അങ്ങനെയാണ്. സന്തോഷമുള്ള ദിവസമല്ലേ നമ്മൾ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ ചെല്ലുമ്പോൾ. അപ്പോൾ അത് കുറച്ച് മധുരം കൊണ്ട് തന്നെ ആയിക്കോട്ടെ. ഫസ്റ്റ് തന്നെ പായസം കാണിച്ചതറിഞ്ഞാൽ, അപ്പോൾ ഇതാ ഞാൻ രാവിലെ തന്നെ കിച്ചണിലേക്ക് കയറി നിന്ന്. ഇന്ന് കുറച്ച് കൂടുതൽ പണിയെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കലും പിന്നെ ചെറിയൊരു ഓർഡറും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ എന്തല്ലോ കുറച്ച് തിരക്ക് പിടിച്ച ദിവസം നിന്ന് ശരിക്കും പറഞ്ഞെങ്കിൽ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടില്ലേ, ചായ കുടിയെല്ലാം കഴിഞ്ഞു. മറ്റേ വെറും ചായ, നമ്മൾ അപ്പം ചായ അല്ല, വെറും ചായ കുടിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ ചോറുണ്ടാക്കുന്നുണ്ട്. ഇന്ന് സ്കൂളിലേക്ക് പിള്ളേർക്ക് ടിഫിനായിട്ട് ചോറ് കൊടുക്കാമെന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ മുമ്പെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടേനി ചോറ് പച്ചക്കറി എന്നും കൊണ്ടെങ്കിലോ. പക്ഷേ ഇപ്പോൾ കുറച്ച് ഇങ്ങനെ 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 ആയിട്ട് കൊടുക്കാനൊന്ന് സെറ്റായിട്ടാണ്. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് നല്ല നാടൻ ചോറും മറ്റേ ക്യാരറ്റില്ലേ, ക്യാരറ്റ് ബറവും പയറും പയർ മഞ്ഞത്തണ്ണിയാണ് കൊടുക്കുന്നത് സ്കൂളിലേക്ക്. ചൂട് ചൂട് കൊടുത്തപ്പോൾ പിള്ളേർക്ക് നല്ലൊരു സമാധാനമാണ് സ്കൂളിൽ പോയിട്ട് വയ്ക്കാൻ. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ചോറ് തിളക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പയർ കുഞ്ഞത്തണ്ണി ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഞാനില്ലേ പയർ കയറ്റി കൊടുത്തു നല്ല പാങ്ങല. എന്നിട്ട് പിന്നെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് അതിലേക്ക് വേണ്ടിയ തക്കാളിയും പച്ചമുളകും പിന്നെ ഉള്ളിയെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരച്ച മുളയില്ലേ, അരച്ച മുള ഇട്ടിട്ടാണ് പയർ കുഞ്ഞത്തണ്ണി ഉണ്ടാക്കുന്നത്. ഒരു നാടൻ സ്റ്റൈൽ, സാധാരണ നമ്മളെ ലോക്കൽ പയർ മഞ്ഞത്തണ്ണി അറിഞ്ഞാൽ, വെറൈറ്റി ഒന്നുമല്ല. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നീരുള്ളി എടുത്തിട്ട് തൊലിയെല്ലാം കട്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഞമ്മ തൊലിയെല്ലാം എടുത്തിട്ടായിട്ട് ഇതിനെ നല്ല വൃത്തിക്ക് കയറ്റി കൊണ്ടുവരാം. എന്നിട്ട് നീരുള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കട്ടാക്കിയിട്ട് ഈ പയറിലേക്ക് ഇട്ട് കൊടുക്കാമോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യൽ ഡേ എന്നെല്ലാം പറഞ്ഞിട്ടേ വെഡിങ് അനുസരിയാൻ പറഞ്ഞ് നമുക്കൊരു ഒരു 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 പൊലിസല്ലേ അല്ലേ. ഞങ്ങൾക്ക് പൊലിസ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ അല്ലേ, ഏകദേശം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഒരു നമ്മളെ ജീവിതം ഒരു മാറി മറിഞ്ഞൊരു ദിവസമല്ലേ. അപ്പോൾ അതിന് ഞമ്മ ചെറു ചെറുങ്ങനെ നമ്മളാൽ കഴിയുന്ന പോലെ ചെറുങ്ങനെ എല്ലാം ആഘോഷിച്ചിട്ട് പൊലിസാക്കണം അറിഞ്ഞാൽ. അപ്പോൾ ഇതാ ഉള്ളി മുറിച്ച്, തക്കാളി മുറിച്ച്, പച്ചമുളകും മുറിച്ചിട്ട് നമ്മളെ പയറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ പിന്നെ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടതിന് ശേഷം മഞ്ഞൾ പിന്നെ കുറച്ച് പുളി ഇട്ട് കൊടുക്കണം. എന്നിട്ടായിട്ട് മറ്റേ വെജ് മസാല അല്ലേ അതെല്ലാം ഇട്ടിട്ട് കുക്കർ അടിച്ച് വെച്ചിരുന്നു ഞാൻ. എന്നിട്ടായിട്ട് നമുക്ക് ക്യാരറ്റ് മുറിച്ച് കൊടുക്കാം. ക്യാരറ്റ് പറവ് ഞാൻ വേറെ എന്തെങ്കിലും ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബീട്രൂട്ട് കഴിഞ്ഞ് പിടിച്ചിട്ട് തീർന്നിന്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് നല്ലൊരു പറവ് ഉണ്ടാക്കാം. എന്തുമില്ല, ക്യാരറ്റ് പെട്ടെന്ന് വേകുന്നല്ലോ, അതിനോണ്ട് ഞാൻ ക്യാരറ്റ് തന്നെ വെക്കാമെന്ന് വിചാരിച്ചാൽ. അങ്ങനെ ക്യാരറ്റെല്ലാം ഞാൻ ഗ്രേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഗ്രേറ്റ് ആക്കണമെന്നിൽ തന്നെ ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു ചാലക്ക് നമ്മൾ കട്ടാക്കിയിട്ടും അങ്ങനെയും വെക്കാം. അത് കുക്കറിൽ കുറച്ചൊരു വിസിൽ വരുത്തണം. ഇതെങ്കിൽ ചെറുത് ഫ്രൈ പണ്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഞാൻ ക്യാരറ്റെല്ലാം ചെറുത് തന്നെ ഞാൻ എടുത്തിനെ, കുറേ വേണ്ടാന്നിട്ട് ഇത് പിള്ളേരുടെ സ്കൂളിലേക്ക് പോയി നമുക്ക് വേണമെങ്കിലും എന്നിട്ട് അങ്ങനെ വെച്ചതാണ്. അങ്ങനെതാ ക്യാരറ്റ് കുറച്ച് മധുരമായിട്ടല്ലേ. അപ്പം അതിലേക്കൊരു ഞാൻ 4-5 പച്ചമുളക് തന്നെ എടുത്തിന് കുറച്ച് എരിവാട്ട് എന്നിട്ട് അങ്ങനെ ക്യാരറ്റ് മുറിച്ച് കൊടുത്ത് അതിലേക്ക് തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത് എന്നിട്ട് കുറച്ചൊരു പൊടി ഒരു കൈപ്പൊടിയിൽ ഒരു പൊടി തേങ്ങ ഇട്ട് കൊടുത്ത് എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മിക്സാക്കി ജസ്റ്റ് ഒന്ന് നല്ല പാങ്ങലെ ടൈറ്റിൽ ഇങ്ങനെ കുഴച്ച് കൊടുക്കണ്ട, ലൂസിലിങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തേക്കും തേങ്ങ എല്ലാം ഉപ്പെല്ലാം മിക്സാകുന്ന മാതിരി ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വെളുത്തുള്ളിയില്ലേ, ഇതിനെ ഫസ്റ്റ് കലം പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവോ. അതിനിതാ വെളുത്തുള്ളി ഞാൻ കുത്തിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിച്ചപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ അറിയാം, ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. ഈ കറിച്ചപ്പ് നോക്കിയാൽ ഞാൻ കുറേ ദിവസം മുമ്പ് തന്നെ നിങ്ങൾക്ക് വെച്ചാൽ കാണിച്ചിട്ടേ. അപ്പം ഞാൻ ഇട്ട് വെച്ച കറിച്ചപ്പാണ്. എന്തായിട്ടാ നമ്മൾ നല്ലൊരു കൈറ്റ് നല്ലൊരു കണ്ടെയ്നറിലിട്ടിട്ട് കഴിയിട്ട് ഉണങ്ങിയിട്ട് കണ്ടെയ്നറിലിട്ട് വെച്ചെങ്കിൽ അല്ലേ കുറേ ദിവസത്തേന് എന്തോ ആന്നില്ല. അപ്പോൾ ആ ചോറ് നല്ല പോലെ തിളച്ചിട്ട് വന്നിനെ. ഞാനിത് റൈസ് കുക്കറിൽ വെച്ചിട്ടില്ല ചോറിന്ന്, ഇത് പെട്ടെന്ന് വേകുന്ന അരിയാണ്. അപ്പോൾ അത് ഈ നമ്മളെ പണിയെല്ലാം കഴിയുമ്പോഴേക്ക് അതാട് പോകുന്നിട്ട് അതിന് ഞാൻ ഗ്യാസിൽ തന്നെ ചെറിയ തീര് വെച്ച് കൊടുത്തിന്. അങ്ങനെ അതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽക്ക് ഓയിൽ ഒഴിച്ചിട്ടില്ലേ, പിന്നെ അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്ക് അതിൽക്ക് നമുക്ക് കടുവിട്ട് കൊടുക്കാം.
കടുവും പിന്നെ കറിവേപ്പില ഇല്ലേ, കറിവേപ്പില വെളുത്തുള്ളി ഇട്ടിട്ടായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ടായിട്ട് ഈ ബാക്കിയുള്ള ഐറ്റം എല്ലാം ഇല്ലേ, ക്യാരറ്റും എല്ലാം മിക്സാക്കിയിട്ട് വെച്ചത്, അത് ഇട്ടിട്ട് നല്ല പാങ്ങല ഇങ്ങനെ എന്ത് നല്ല പാങ്ങല മിക്സാക്കി കൊടുത്തും കൈയറിഞ്ഞ ഫസ്റ്റ് ഐ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ചെറിയ തീയിൽ അടയായിരിക്കട്ടെ. അപ്പം നമ്മളെ ബാക്കിയുള്ള പണി നമ്മളേക്ക് ഇതിടെ ചെറുങ്ങനെ വെന്തോളും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നമുക്ക് ഫുഡ് നാസ്റ്റയ്ക്കാൻ ഉണ്ടാക്കണ്ടേ, അതിനും വേണ്ടിയിട്ട് ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ദോശക്ക് ഞാൻ ഇട അരിയെല്ലാം പൊത്തിട്ട് വെച്ചിട്ടുണ്ട്. എന്താ ഈ ക്യാരറ്റിനെ നല്ല പാങ്ങല മിക്സാക്കി കൊടുത്തിട്ടായിട്ട് അതവിടെ ചെറിയ തീയിൽ അടഞ്ഞ വേട്ടോ. ക്യാരറ്റ് നമുക്ക് എന്ത് പണിയില്ല, നമുക്ക് പെട്ടെന്നാണ് വെന്തിട്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിലേ, ഗ്രേറ്ററിൽ തന്നെ കട്ടാക്കി അത് നമുക്ക് ഈ സ്കൂളിലേക്ക് പോകുന്ന പുള്ളമാരെല്ലാം ഉണ്ട്, ബിയും ബിയും ഫാസ്റ്റാണ്ടേ പണിയല്ലോ. അപ്പം അങ്ങനത്തെ എല്ലാം ഒന്നും ഉണ്ടെങ്കിൽ പണിയെല്ലാം എളുപ്പവും. ഇത് മറ്റേ വിസക്കത്തിയിൽ കട്ടാക്കിയിട്ട് ഇതാക്കിയിട്ടെല്ലാം നമുക്ക് കുറേ ടൈം പിടിക്കും. ആ സമയത്ത് ക്യാരറ്റ് വേകുന്ന ടൈമിൽ നമുക്ക് ഈ പയറില്ലേ, പയറ് വിസിലെല്ലാം വന്നിരുന്നു നിൽക്കുക, എല്ലാം തുടച്ച് ഗ്യാസെല്ലാം തുടച്ചിട്ട് വെച്ചത്. ആ മുളക് ഇട്ടിട്ട് വിസിൽ വരുമ്പോൾ നല്ല ഭാഗം തെറിക്കുന്നു. അതിനും വേണ്ടിയിട്ട് നമ്മൾ എണ്ണയില്ലേ, എണ്ണ ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചെങ്കിൽ തെറിക്കുന്നില്ല എന്ന് പറയുന്നത്. രണ്ട് മൂന്ന് വട്ടം ഞാൻ ട്രൈ ആക്കിന്, അതിൽ ഓരോരിക്കൽ നടക്കുന്നു, ഓരോരിക്കൽ ഇതിങ്ങനെ ലീക്കായിട്ട് തന്നെ വരുന്നു, മനസ്സിലായോ? അപ്പം ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിക്സി എടുത്തിന് അതിൽക്ക് പച്ചരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചോറും ഇട്ടിട്ട് അടിച്ചെടുക്കുന്ന നിന്ന് ഞാൻ തേങ്ങ ഇട്ടിട്ടാ ദോശക്ക്. പിന്നെ തേങ്ങ ഇടാൻ ഒഴിച്ചത് തീർന്നിട്ടുണ്ട്. അതിന് വേഗം കൊടുക്കാൻ ഒഴിക്കാനെല്ലാം കുറച്ച് അങ്ങ് മടിയായി. അങ്ങനെ ഞാൻ എന്തൊക്കെ ചോറും അരിയും മാത്രം ഇട്ടത്, ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങല ഫൈനായിട്ട് അരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ അരക്കുമ്പോക്കില്ലേ മറ്റേ ഗ്യാസിൽ വെച്ചതിനെല്ലാം മറന്നിട്ടുണ്ട്, അതിനെല്ലാം ഓർമ്മിച്ചിട്ട് വേണമോ? രാവിലെ തന്നെ നമുക്ക് രണ്ട് കൈ എന്തോ തേയുന്നില്ല, ഒരു നാലഞ്ച് കൈയെല്ലാം വേണമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ അത് കത്തിട്ട് പോകുന്നില്ലേ. അപ്പോൾ ഗ്യാസ് ചെറിയ തീയിൽ വെച്ചിട്ടുള്ളതുകൊണ്ട് അതായത് നല്ല പാങ്ങല ഒരു മുക്കാലോളം എന്തിനാണ് ഞാൻ നോക്കിയിട്ട് നമുക്ക് നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തീ ഓഫാക്കിയിട്ട് ഇത് മാറ്റിവെച്ച് ബീട്രൂട്ട് മറവിനെ ഞാൻ അവിടെ സോറി ക്യാരറ്റ് മറവിനെ മാറ്റിവെച്ച് എന്നിനി നമുക്ക് ദോശയില്ലേ, ദോശ ചുട്ടിട്ട് എടുക്കാം. അതിന് ദോശയ്ക്ക് ഞാൻ അരച്ചിട്ട് എടുത്തതിന് ഒരു ഇല ബൗളിൽ കൂട്ടിയിട്ട് അതിൽ വേണ്ട എത്ര വെള്ളം ഒഴിച്ചിട്ട് നല്ല പാങ്ങല മിക്സാക്കിയിട്ട് വെക്കുന്നു. ഇപ്പോൾ എന്നിട്ട് ഈ കറിയെല്ലാം അവിടെ കലമ്പോരുന്ന ആ ടൈമിന് തന്നെ ദോശയോ ഓരോന്ന് ചുട്ടെടുക്കാറ് ഞാൻ. ഈ കുറേ ടൈമാണെന്നില്ല ദോശ. അപ്പം ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ വേറെ പണിയെല്ലാം എടുക്കുന്നു, ഇടയിൽ ദോശ കൂട്ടിയിട്ട് അങ്ങനെ ആക്കാലിട്ട് ഇപ്പോൾ അങ്ങനെ ആക്കാലിട്ട് വിചാരിച്ചിട്ടുള്ളത് ഞാൻ. അപ്പോൾ അതാ ദോശക്ക് നമ്മൾ കുറച്ച് വെള്ളമാക്കിയിട്ട് തന്നെയല്ലേ ദോശ കൂട്ടുന്നത്. ദോശൻ്റെ അത് റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിന് അപ്പോളേക്ക് പയർ വെന്തിട്ട് വന്നിന്, ഇതിലേക്ക് വെളുത്തുള്ളി കുത്തിയിട്ടില്ലേ തേങ്ങ ഇട്ടിട്ട് നല്ല പാങ്ങൽ മിക്സാക്കി കൊടുത്ത് ഞാൻ ഒരു ബൗളിൽ തന്നെ ഇട്ടിട്ട് എന്നിട്ട് ഈ കറക്കി ഇട്ട് കൊടുത്തതാണ് അത്. എന്നിട്ട് എനിക്ക് വെള്ളമെല്ലാം കണക്കാക്കിയിട്ട് കൂട്ടിയിട്ടില്ലേ, ഇനി നമുക്ക് അതിനൊരു ചട്ടിയിലേക്ക് മാറ്റാം കലം പോരാൻ വേണ്ടിയിട്ട്. എന്നാ ഞാൻ അതിൽക്ക് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിന്, എന്നിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട, എന്തായാലും നമ്മുടെ ഈ പയറിലേക്ക് ഇട്ടിനല്ലേ. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് അതിൽക്ക് കടവും കറിച്ചപ്പൊട്ടിട്ടായിട്ടില്ലേ, കടവും കറിച്ചപ്പൊട്ടിട്ട് ഡയറക്റ്റ് പിന്നെ കുക്കറിന് ഒഴിച്ചു കൊടുത്താൽ മതി. അറിഞ്ഞാൽ കുറേ ടൈപ്പിൽ നമുക്ക് പയർ കറിയല്ലോ, എല്ലാ കറിയും കുറേ ടൈപ്പിൽ ഉണ്ടാക്കാം. ഇത് ഞാനൊരു നാടൻ സ്റ്റൈലിൽ ഒരു ലോക്കൽ മഞ്ഞത്തണിയിൽ അങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ വേണമെങ്കിൽ കടുവ കറിവേപ്പ് വെളുത്തുള്ളിയെല്ലാം ഇട്ടിട്ട് മസാല ആക്കിയിട്ട് അതിൽക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് പയർ വേവിച്ചിട്ട് ഫസ്റ്റ് എടുക്കണം വെറുപ്പ് ഇട്ടിട്ട്, എന്നിട്ട് അതിനെ മിക്സാക്കണം. എന്നിട്ട് അത് മിക്സാക്കിയിട്ടായിട്ട് അതിൽക്ക് മഞ്ഞൾ സാമ്പാർ മസാല പിന്നെ കുറച്ച് മുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഒരു ചപ്പാത്തിക്കെല്ലാം ഉള്ള ഒരു ഗ്രേവി പോലെ അങ്ങനത്തെ പയർ കറി ആക്കിയത് നല്ല അടിപൊളി സൂപ്പറാണ്. ലാസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് മല്ലിച്ചപ്പില്ലേ, മല്ലിച്ചപ്പ് ഇട്ടെങ്കിൽ അടിപൊളി കറിയാന്ന്. പിന്നെ നമ്മളെ നാടൻ ചാറില്ലേ അങ്ങനെ ഉണ്ടാക്കുന്നത്, പിന്നെ പച്ച മസാല ചാറില്ലേ പയർ അങ്ങനെ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം രീതിയിൽ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ ഇത് വെറും ലോക്കൽ നമ്മളെ നാടൻ മഞ്ഞത്തണ്ണിയാണ്. ദോശക്കെല്ലാം കൂട്ടാൻ അടിപൊളിയായ. അപ്പോൾ അതാ അല്ലെന്നല്ല പയർ കറിയും ബീട്രൂട്ട് സോറി ക്യാരറ്റ് വറവും അവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഇങ്ങനെ വെന്തുകൊണ്ട് വരുന്നുണ്ട്, ഞാൻ ചെറിയ തീയിൽ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾക്ക് ഇപ്പോൾ മണി ഏകദേശം ഒരു 8:30 മണിയായിട്ടുണ്ട്. രാത്രി കിടക്കുമ്പോൾ എന്തെല്ലാം പ്ലാൻ ആക്കിയിട്ട് കിടക്കുന്നത്, രാവിലെ എണീച്ചിട്ട് പിന്നെ പെട്ടെന്നെല്ലാം റെഡിയാണോ ആക്കണോ മറ്റാക്കണോ മറിച്ചാക്കണമെന്ന്. എന്നാലോട്ടെ നമ്മൾ കിച്ചണിൽ നിന്ന് കുട്ടികൾക്കും കുട്ടികൾക്കും കിച്ചണിക്ക് നടക്കുമ്പോൾ ഇല്ലേ പ്ലാനിങ് എല്ലാം ഫ്ലോപ്പാന്ന് പറഞ്ഞാൽ ദീകാവല അങ്ങനെയാണ്. ഇപ്പം പിന്നെ ബേബിയായി, അതിൻ്റെ കുറച്ച് കുഞ്ഞിൻ്റെ ബാക്കിലും കുറച്ച് രണ്ടോട്ടെ കുട്ടികളിൽ നിന്ന് കിച്ചണിലേക്കെല്ലാം നടക്കുമ്പോഴൊക്കെ ടൈം പോകുന്നതേ അറിയുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ
മിഷനിൽ ഇട്ടില്ലേ മുറ്റടിക്കാൻ എന്തെന്ന് നിന്നിട്ട് കുറേ ലേറ്റായി. ഇപ്പം അഡ്രസ്സ് എല്ലാം അലക്കിട്ടിട്ട് ഈ ചോറും കറിൻ്റെ പണിക്കാന്ന് വന്നത് പറഞ്ഞാൽ അങ്ങനെ താ ഞാൻ ഇനി സിമ്മറിന്ന് തന്നെ ഡേ ദോശ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇന്ന് കുറേ വേണ്ട ദോശ, സ്കൂളിലേക്ക് ചോറല്ലേ കൊടുക്കുന്നത്, അപ്പം നമുക്ക് കഴിക്കാൻ മാത്രം ഉണ്ടാക്കുന്നതാണ്. അതെല്ലാം വെക്കാന്ന് ഭയങ്കര ബിറ്റായിന്ന് പറഞ്ഞാൽ എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ ചായ ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ചായപ്പൊടി എടുക്കുമ്പോൾ ചായപ്പൊടി കൊടുത്തു, കഴിഞ്ഞിനോ ചായപ്പൊടി തീർന്നിട്ടുണ്ടായി, അറിഞ്ഞിട്ട് ഉണ്ടായിട്ടാ കഴിഞ്ഞത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് വേറെ എന്തിനും നിന്നങ്ങ് ശരിയാവില്ല, വേഗം കോഫി ഉണ്ടാക്കിയാന്ന്. അപ്പോൾ ഓറ് പിള്ളേർ കുടിക്കുന്നില്ല, ഞാനും എൻ്റെ മാപ്പിളയും മോനും മാത്രമാണ് കുടിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് മൂന്നാൾക്ക് നല്ല ചൂട് കോഫി അങ്ങ് കോഫി അടിച്ച് അങ്ങനെ കോഫിയും ദോശയും ഇതെല്ലാം കുടിച്ചതാണ് അമ്മ. അതിൻ്റെ ആ ചായ കോഫിയെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ എല്ലാവരും പിള്ളേർ ടിഫിൻ ഇട്ടിട്ട് ഞാൻ എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് രാവിലെ നാസ്റ്റാക്കി. എത്ര തിരക്കുണ്ടെങ്കിലേ പിള്ളേർക്കൊന്നതിന് മുമ്പ് തന്നെ ഞാൻ നാസ്റ്റാക്കി ഉറക്കം തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ട് ആ പിള്ളമാരൊക്കെ ഇരുന്നിട്ട് തോന്നുമ്പോൾ ഒരു പാങ്ങൊറ്റക്ക് ഇരിക്കുന്നതിനാട്ടി. അങ്ങനെ ആയിട്ട് ആ അൽമ്പിൻ്റെ ഇടയിൽ ആരും കുടിക്കുകയല്ല ഞാൻ അല്ലാതെ, അതിൻ്റെ ഇടയിൽ എന്നെ ഉറക്കി ഇരുന്നിട്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ട് നഷ്ടാക്കി. അപ്പം ഞാൻ നഷ്ടാക്കിട്ട ടിഫിനെല്ലാം ഉണ്ണിയുണ്ട്, അങ്ങനെ ചായ കൂടിയെല്ലാം ആയിട്ടായിട്ട് എന്താ ടിഫിനിലേക്ക് ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഇടുന്നിട്ട് ഇടുമ്പോഴേക്കും അവിടെ വേനൽ ഓടുന്ന ഓർണം തൊടുന്നിട്ട് മൂള തിരക്കിലെ കറിയെല്ലാം ഓള് കൂട്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം എത്ര തിരക്കും എത്ര ബിസി ആയെങ്കിലേ ഞാനും പുള്ളർ പോകുന്നതിന് മുന്നേ പുള്ളറ് ഒന്നിച്ചിട്ട് തന്നെ രാവിലെ തന്നെ അസ്റ്റ ഒക്കെ തന്നെ ഞാൻ കഴിക്കൽ. പുള്ളമാർ പോയിട്ട് അവർ ഒറ്റക്കാൻ ഒരു പോറാന്നില്ല നമുക്ക്, അങ്ങനെ ഞാൻ പുള്ളറുണ്ടാകുമ്പോൾ തന്നെയാണ് കഴിക്കൽ. അങ്ങനെ അലഹമ്മദില്ല അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളറെല്ലാം പോയി. അപ്പോൾ ഇത് കണ്ട ഇത് മധുരപ്പുളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമായിട്ട് കഴിക്കാൻ. അപ്പോൾ എൻ്റെ സൗണ്ട് കൊടുക്കുമ്പോൾ ഒക്കെ ഭയങ്കര വേറെ തന്നെ പുറത്ത് സൗണ്ട് കേൾക്കുന്നില്ല, നല്ല മയ വരുന്നുണ്ടാവും ഞാൻ, നല്ല അടിപൊളി മയ വരുന്നുണ്ട്. മയക്കാലം എന്നിട്ട് ഇത്ര ദിവസം ഇങ്ങനെ വന്നിട്ട് ഇന്ന് നല്ല സ്റ്റാർട്ടിംഗ് ഉണ്ട് രാവിലെ നല്ല വേണ്ട. അപ്പോൾ ദാ പുളിയെല്ലാം കഴിച്ചിട്ട് ഞാൻ കുറച്ച് പച്ചക്കറിയെല്ലാം വേണ്ടിയിട്ടുണ്ടായി, അതിനെല്ലാം ഒന്ന് ടിന്നിലെല്ലാം ഇട്ടിട്ട് വെക്കാന്ന് വെച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഓർഡർ ഇപ്പോൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇങ്ങനത്തെ സ്പ്രിങ് ഓണിയൻ എല്ലാം വേങ്ങലും ഓർഡറിലുണ്ടാകുമ്പോൾ 1 കിലോ 1 കിലോ അങ്ങനെയെല്ലാം ഒന്നിച്ചിട്ട് വേങ്ങലാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഓർഡറെല്ലാം സ്റ്റാർട്ടാക്കണം, എല്ലാ തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനി ഇങ്ങനെ വല്ലതും എടുക്കാറ്റ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇന്ന് നാളെ മറ്റേ നല്ല ചെറിയ ചെറിയ ഓർഡറെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓർഡർ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പോകാമോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ സ്പ്രിങ് ആണ് ഞാൻ ഇട്ടിട്ട് വെക്കുന്നതാണ്. ഇതിനെ വെക്കുമ്പോൾ ഇല്ലേ അടിയിലും ടിഷ്യൂ മുകളിലും ടിഷ്യൂ എല്ലാം വെച്ചങ്ങ് നല്ല കുറേ ദിവസം ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം ഞാൻ കുറച്ച് ഉണങ്ങിയിട്ടുണ്ടായി കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം കട്ടാക്കിയിട്ട് എടുത്തിട്ട് നേരെയുള്ളതിനെല്ലാം നോക്കിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ മുകളിൽ തന്നെ ഞാൻ മല്ലിച്ചപ്പം വെക്കാറ്റ് കുറേ ഉണ്ടായിട്ടാണ് മല്ലിച്ചപ്പം കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെ മുകളിലേക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പക്കാലായിട്ട് ഇങ്ങനെ വെച്ച് നിരീക്ഷിച്ചിട്ടുള്ള. അപ്പോൾ ഇന്നെന്താണെന്നറിയോ, ഞാൻ ചെറിയ വെഡിങ് അനുസരിച്ച് അപ്പോൾ കുറേ ആളൊന്നുമില്ല, എൻ്റെ പെരുക്കാറൊന്നും വരുന്നില്ല നെല്ലിന്, എൻ്റെ പെരുക്കാറും ഈ പെരുക്കാറാക്കിയിട്ട് അങ്ങനെ ആണെങ്കിൽ അങ്ങ് ഒന്നിച്ചിട്ട് ചോറും വെച്ചിട്ട് കേക്കെല്ലാം മുറിക്കാൻ അങ്ങനെ ആക്കുന്ന എപ്പോഴും. അപ്പോൾ യോറ് ഇന്ന് എൻ്റെ ഇടത്തിയാറല്ല മക്കളെ സ്കൂള് കോളേജും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഒരു കോഴിക്കോട് പോയിട്ടുണ്ട് അവിടെ അവരെ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓറൊന്നുമില്ല, അപ്പോൾ ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കും മാഷല്ലേ, അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഓനും ബിസി തന്നെ അങ്ങനെ. അപ്പോൾ ഓറാരുമില്ല, അപ്പോൾ നമ്മുടെ തന്നെ എല്ലാവരും മാപ്പിളുടെ ഉമ്മാവും ഇച്ചാൻ്റെ ഓളും അനിയൻ്റെ ഓളും ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നല്ല അടിപൊളി ബിരിയാണി എല്ലാം കഴിച്ചിട്ട് ഞമ്മ വൈകുന്നേരമാണ് മുയിമാത്തിലേക്ക് പോയത്. അപ്പോൾ എനിക്കൊരു ആശ ഉണ്ടായി, മുയിമാത്തിലെത്തി മക്കൾക്ക് ഒരു പായസം വെച്ചിട്ട് കൊണ്ടുകൊടുക്കണമെന്നൊരു ഭയങ്കര ആശ ഉണ്ടായി മുമ്പേ. അപ്പോൾ ഇന്നെന്തായാലും വെഡിങ് അല്ലേ, ഇന്നത്തെ ഒരു ദിവസത്തിൽ തന്നെ കൊണ്ടുവന്നിട്ട് അങ്ങനെ നല്ല എന്തെങ്കിലും 300 പായസം ആക്കിയിട്ട് ഞാൻ കൊണ്ടുപോയത്. ഞങ്ങളുടെ ഞങ്ങൾ വളമാനം നിന്നിട്ട് കൊടുത്തിട്ട് വന്നിട്ട് ഓറ് വളമ്പി കൊടുത്തതാണ് അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ കേക്കും ഉണ്ടാക്കിയില്ല, കേക്ക് അസ്ത്രോ അത്ര ഇഷ്ടമില്ല, മധുരം കേക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ എന്താക്കി, കേക്ക് വേണ്ടല്ലോ ഒരു ബനിയായി ഉണ്ടാക്കാൻ, അതിനെ കൊണ്ട് 2 പുഡിങ് ഉണ്ടാക്കിയിട്ട് 2 പുഡിങ് മാത്രമാണ് ഉണ്ടാക്കിയത് പറഞ്ഞാൽ. അപ്പോൾ ദാ അതിന് ഇങ്ങനെ വെച്ചിട്ടായിട്ട് ടിഷ്യൂ മുകളിലേക്ക് വെച്ചെങ്കിൽ ആ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ തണുപ്പ് വെള്ളം ഇതാണല്ലേ, അതിൽ ആ ടിഷ്യൂ തന്നെ കുടിച്ചിട്ട് നമുക്ക് എന്താന്നില്ല, കുറേ ദിവസം ഉണ്ടാകുന്നു. അങ്ങനെ ഞാനിതാ അതെല്ലാം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടായിട്ട് ഞാൻ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിനെ 4 സൈഡ് കട്ടാക്കിയിട്ടായിട്ടില്ലേ ഈ ട്രാക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ടായിട്ട് ഞാൻ എന്തൊക്കെയറിയോ, ഇപ്പം ഇതെന്തിൻ്റെ പുഡിങ് അറിയോ, മിൽക്ക് മേഡും പാലും ചൈന ഗ്രാസും എല്ലാം ഇട്ടിട്ട് ഞാൻ ഒന്ന് തിളപ്പിച്ചിട്ട് ഇവിടെ മാറ്റി വെച്ചതാണ്. അപ്പോൾ ഞാൻ മാംഗോ ജ്യൂസ് ഉണ്ടായി, അതിനെ കുറച്ചിലേക്ക് മാംഗോ ജ്യൂസും കൂട്ടി വെച്ചിട്ട് പിന്നെ അതിനുള്ള പുഡിങ് റെഡിയാക്കിയിട്ട് എടുത്ത്, എന്നിട്ട് ഈ ബ്രെഡിനെ ഫുള്ളിങ്ങനെ നിരത്തിയിട്ട് വെച്ചിട്ടായിട്ടല്ലേ
മാംഗോ ജ്യൂസിൻ്റെ തന്നെ പകുതി ബാക്കി വെച്ചിട്ട് എൻ്റെ മുകളിലേക്ക് കൂട്ടി കൊടുത്ത്. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള ബാറ്ററിനെ ഫുള്ള് കൂട്ടിയതാണ്. ഒരു കൊട്ട പാലൊന്നും ഇല്ലല്ലോ, ഒരു അരക്കട്ടൊക്കെ പാലാക്കിയിട്ട് ജസ്റ്റ് വെറുതെ ഒന്നിരിക്കട്ടെ എൻ്റെ മധുരം എന്നിട്ട് ഞാൻ അങ്ങനെ ആക്കിയതാണ്. വലിയ കാര്യമാക്കിയിട്ടൊന്നുമല്ല, ഉള്ളതിനൊക്കെ വെച്ചിട്ട് ഒപ്പിച്ചിട്ടുള്ളൊരു പുഡിങ് ആക്കിയത് ഇത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വീട് ബിരിയാണിയെല്ലാം കഴിച്ചിട്ട് രാത്രി പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നല്ല പ്ലാൻ ഉണ്ടായി വെഡിങ്ങിൻ്റെ. അന്ന് രാത്രി ഞാൻ പോയിട്ട് പുറത്ത് കഴിക്കുന്നു. അപ്പോൾ ഇന്ന് അസ്രോന് ചെറുക്ക് ഇങ്ങനെ ആയിട്ട് ഒരു പനി വരുന്നുണ്ട്. അപ്പോൾ എന്തിനൊരു അസ്രോന് ഫുഡ് കഴിക്കാനുള്ള ഒരു മൂഡേ ഇല്ല. അപ്പോൾ എന്നിട്ട് ചെല്ലുന്നുണ്ട് നമുക്ക് പോവാം പുള്ള മറത്തൊന്നിട്ടുന്ന. അപ്പോൾ നമുക്കൊരു സമാധാനമായിട്ട് പനി ഉണ്ടാകുമ്പോൾ ഒരു തുന്നുമ്പോൾക്കൊരു നമുക്കൊരു ശരിയാകുന്നില്ല, എനിക്ക് വേണ്ട, നിങ്ങൾ തോന്നുന്നല്ലോ ചെല്ലുന്നുണ്ട്. അങ്ങനെ അങ്ങനെ വേണ്ട എന്നിട്ട് ഞാൻ രാത്രിയിലത്തെ പുറത്ത് കഴിക്കൽ ഫുഡ് ക്യാൻസലാക്കിയാണ്. ഞാൻ ഇവിടുന്ന് തന്നെ ഇതാക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഉച്ചക്ക തന്നെ ചോറും ഉണ്ടായിന്, പിന്നെ കുറച്ച് ജ്യൂസെല്ലാം ആക്കിയിട്ട് കുടിച്ചിട്ട് അങ്ങനെ ലൈറ്റ് അങ്ങനെ ആക്കിയതാണ് രാത്രിയും. അപ്പോൾ ഇതാ പുഡിങ്ങിനെ ഞാൻ ട്രേക്ക് കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇത് വലിയ കളറില്ലല്ലോ, ഇതിൽക്ക് ഞാൻ മാംഗോ ജ്യൂസ് കുറച്ച് കൂട്ടീന്, പിന്നെ മിൽക്ക് മെയ്ഡ്, പിന്നെ ചൈന ഗ്രാസ്, പിന്നെ ബ്രെഡ് അങ്ങനെയെല്ലാം മിക്സ് ആക്കിയിട്ട് ഇട്ടതാണ്. അപ്പോൾ കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാ പപ്പായ ജസ്റ്റ് കട്ടാക്കി, ജസ്റ്റ് ഒരു വത്തക്കയില്ലേ വത്തക്കാനേയും കട്ടാക്കിയിട്ട് ട്രെയിൻ്റെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇട്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കളർഫുൾ ഫോട്ടോ കാണുമ്പോൾ വന്നിട്ട് അങ്ങനെ ആക്കിയതാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാ എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തന്നെ ബാക്കിൽ നിന്ന് അങ്ങ് ശരിയല്ലെങ്കിൽ വേറെ കുറച്ച് പണിയെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒരു പുഡിങ് ആക്കിയിട്ടുണ്ടായിന്, അതിന് ഞാൻ വീഡിയോ എടുത്തിരുന്നെങ്കിൽ ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ അത് കാണിച്ചു തരാം. ഇന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിങ്ങാണ്. നമുക്ക് ചെറിയൊരു കേക്കിൻ്റെ ഓർഡർ വേറെ ഉണ്ടായിന്. അപ്പോൾ അതിൽ തന്നെ ബാറ്റർ ഇതെല്ലാം ബാക്കി ഉണ്ടാകുമ്പോൾ അതിൽക്ക് ചെറിയൊരു ബോളിലേക്ക് കൂട്ടിയിട്ട് അതിനൊന്ന് സെറ്റാക്കിയിട്ടാ പറഞ്ഞാൽ. അപ്പോൾ മുട്ട ഞാൻ ഓർഡർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്കൊരു കിളിക്കൂട് ഒരു 50 കിളിക്കൂടിൻ്റെ ഓർഡർ ഉണ്ടായി. ഇതിൻ്റെ തന്നെ ഇടയിൽ അതും ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നോക്കുമ്പോൾക്ക് കുറേ മുട്ട ഒന്നിച്ചിട്ട് വെച്ചിട്ട് ഒരൊന്നോരോന്നോ പൊട്ടിയിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിനെ കുക്കറിലേക്ക് ഇട്ടിട്ട് വെക്കുന്നുണ്ട് വേൻ വേണ്ടിയിട്ട്. ഒരേ വിസിൽ കുക്കറിൽ വെച്ചങ്ങ് മുട്ട പെട്ടെന്ന് പന്തിരി കിട്ടുന്നില്ലേ. അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ ആക്കലമ്പി ആവാൻ വേണ്ടിയിട്ട് അതിൽക്ക് കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് വെള്ളം കൂട്ടിയിട്ട് കുക്കറിൽ വേഗം വെച്ചാൽ ഈ മുമ്പത്തെ എല്ലാം കാലിയാക്കിയിട്ട് ബാക്കിയുള്ള മുട്ടനെ ഒന്ന് ഫില്ലാക്കാൻ നിന്നിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചെറിയ ചെറിയ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഓർഡർ ഉണ്ട്. പിന്നെ കിച്ചണിൻ്റെ അവസ്ഥ നോക്ക് ഇങ്ങനെയാണ് കിച്ചണ്. അപ്പോൾ വന്നിന് ബാബിയും വന്നിന് ഉമ്മാവും വന്നിന് ഓരെല്ലാം ഹെൽപ്പാക്കാൻ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ അങ്ങനെ എന്തെല്ലാം ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ഇന്നു ഞാൻ റെസിപ്പി ആയിട്ട് അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല. കുറച്ച് ചെറിയൊരു ബ്ലാക്ക് ഫോറസ്റ്റ്, പിന്നെ ചെറിയൊരു കട്ട്ലേറ്റ്, ചെറിയ കുറച്ച് ഉന്നക്കായി അങ്ങനെയെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതും ഇതും നമ്മൾ ഈ ബിരിയാണി വെക്കലും അങ്ങനെയെല്ലാം ആയിട്ട് കുറച്ച് നല്ല കുറച്ചധികം തിരക്കന്നെ ഉണ്ടായി. ഞാൻ പറഞ്ഞു എല്ലാവരും തന്നെ കളിയാക്കുന്ന ഇപ്പോഴും തിരക്ക് തിരക്ക് നിന്നിട്ട് തിരക്കിൻ്റെ. അപ്പോൾ നമ്മൾ തിരക്ക് തന്നെ ചെല്ലണ്ടേ അല്ലേ. അങ്ങനെതാ എല്ലാ വിപ്പിംഗ് ക്രീമും റെഡിയാക്കിയിട്ട് വെച്ചിന്, ബട്ടർ റെഡിയാക്കുന്നുണ്ട്, അങ്ങനെ എന്തെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പണിയെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ വെഡിങ്ങിൻ്റെ വിശേഷം തന്നെ ചില. അപ്പോൾ ഞങ്ങൾക്കില്ലേ വെഡിങ് ആയിട്ട് ഞാൻ ഒരു മാലൻ്റെ താലി ഉണ്ടാക്കിന്, അഷ്റഫ് ജംഷി നേരിയ താലി. അപ്പോൾ അത് ഒരു ഞാനൊരു കുറുക്കി കൂടിയിട്ടുണ്ടായി. അപ്പോൾ കുറിയിൽ മഷാല ഞങ്ങൾക്ക് തന്നെ ഈ മാസം ഞങ്ങൾക്ക് തന്നെ പറഞ്ഞതാണ് കുറി. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് വെഡിങ് അല്ലേ ഒരു എന്തെങ്കിലും ഇതാക്കാന്നിട്ട് അങ്ങനെയാണ് താലി ഉണ്ടാക്കാൻ കൊടുത്തത്. അപ്പോൾ നല്ല അപ്പോൾ എല്ലാ വെഡിങ്ങിനും മഷാല അസുറ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരലുണ്ട്. ചെറുതായെങ്കിൽ വലുതായെങ്കിൽ എന്തെങ്കിലും തരും ഒരു റിങ്ങ് അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇക്കുറി ഞങ്ങൾ ഇങ്ങനെയാ ചെല്ലുന്നുണ്ട്. ഇക്കുറി എന്തില്ല നാട്ടിലുള്ളല്ലേ, അരിയിലെല്ലാം പോയിട്ട് എല്ലാ പൈസ എല്ലാം കാര്യം. അപ്പോൾ ഇക്കുറി ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ഞാൻ ചെറിയൊരു കുറുക്കി കൂടിയിട്ടുണ്ടായി അത് മറിഞ്ഞത്. മഷാല അത് മറിയുമ്പോൾ തന്നെ ഞാൻ എന്തൊക്കെ ബിയ്യം പോയിട്ട് തലയാക്കാൻ കൊടുത്തതാണ്. ഒരാഴ്ചത്തെ അങ്ങനെ എന്തോ റെഡിയാക്കിയിട്ട് കിട്ടീന് ആക്കി ആക്കാൻ കൊടുത്തിട്ടുണ്ടാക്കാൻ. അപ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ മാലയും മരമണിയെല്ലാം ഉണ്ടാക്കിയിട്ട് അതേ ഷോപ്പിൽ തന്നെ ഉണ്ടാക്കാൻ കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി തരുന്ന അവിടെ കൂലിയെല്ലാം നല്ല കുറവുണ്ട്. പുതിയ തുടങ്ങിയ ഷോപ്പാണ് സേറ ഗോൾഡിൻ്റെ കാസർഗോഡ് സിറ്റി ഗോൾഡിൻ്റെ ബാക്കിൽ. അപ്പോൾ ആറ്റെങ്കിലും വേണമെങ്കിലല്ലേ അവിടെ ഒന്ന് പോയിട്ട് നല്ല കുറവിന് നല്ല കെട്ടീന് നമുക്ക് ഞമ്മ ഒരു നിരീച്ച പോലത്തെ എല്ലാം ആക്കിയിട്ടെല്ലാം റെഡിയാക്കിയിട്ടുള്ള അവർ തരുന്നു. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ആരെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ട് തരാം. ഓക്കെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ താലി നിങ്ങൾക്ക് ഞാൻ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ താലി പറഞ്ഞാൽ ഇത് ഇതിൽ മുക്കാൽ പവനുണ്ട്. മുക്കാൽ പവന് 10 എത്രപ്പാ 36,000 രൂപ അങ്ങനെ ഇതാണ് കൊടുത്തത്. അപ്പോൾ 20,000 റുപ്പേൻ്റെ കുറുക്കി ഞാൻ കൂടിയിട്ടുണ്ടായിന്, ബാക്കി മാപ്പിള കൂട്ടിയത് പറഞ്ഞാൽ. അപ്പോൾ 20 ഞാൻ എൻ്റെ കുറിയിൽ കിട്ടി, ബാക്കി മാപ്പിളയെല്ലാം കൂട്ടിയിട്ട് അങ്ങനെ ഒരു നല്ലൊരു അമ്മച്ചാക്കി. നമ്മൾ വണ്ണ നമുക്ക് എത്ര പൈസ അങ്ങനെയായിട്ട് ഇങ്ങനെ എന്തെല്ലാം ചിലവായിട്ട് തീരുന്നില്ലേ. അപ്പോൾ എന്തെങ്കിലും നമ്മളൊക്കെ കയ്യിൽ കിട്ടിയാൽ ജസ്റ്റ് വന്നിട്ട് ചെറിയ കുറുക്കി അങ്ങനെയുള്ള കൂട്ടിയിട്ട് വെച്ചെങ്കിൽ നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ
ബാറന്നങ്ങാക്കിങ്ങ് വെറുതെ വേസ്റ്റാന്നല്ലേ. അപ്പം ഞാനെന്താ ഞങ്ങൾക്ക് ഇഷ്ടം തോരെ ഇഷ്ടമാണ്. ഞാൻ പൊന്നു തന്നെ അറിയുന്ന ആർക്കും എല്ലാവർക്കും അറിയാം ഞാനൊരു പൊന്നു പിരാന്ത്. അപ്പോൾ ആ കേക്ക് നമുക്ക് തന്നെ ഒരു എന്തെങ്കിലും ഉപകാരത്തിന് കിട്ടുമല്ലോ, ചെറുതായെങ്കിലും വലുതായെങ്കിൽ വിളിച്ച്. ഞാൻ അധികം പൊന്നു തന്നെയാണെന്ന് ഭയങ്കര അറിഞ്ഞാൽ വലിയ പൊന്നൊന്നുമില്ല അപ്പം ആ ചെറുങ്ങനെ ഇങ്ങനെ റിങ്ങല്ല. ഞാൻ പേമേറ്റ് വെക്കും കുറച്ച് നിറച്ച് കിട്ടും പോലാക്കിട്ട്. പിന്നെ ഈ സേറ ഗോൾഡിൽ എങ്ങാരും കൊണ്ട് എന്തിനെങ്കിലും മേങ്ങാൻ പോകുന്ന ചെറിയ ചെറിയ റേറ്റിന് ചെറുങ്ങനത്തെ റിങ്ങെല്ലാം ഉണ്ടാകും. ഞാൻ റിങ് മേങ്ങി അതാണ് തന്നെ ഒരു റിങ്ങും ഒരു താലിയുമാണ് ഞാൻ വെഡിങ്ങിന് ഇതാക്കിയിട്ട് എടുത്തത്. അപ്പം നിങ്ങൾ അടുത്തേക്ക് പോയിട്ട് തന്നാസ് കിച്ചൻ്റെ ബ്ലോഗ് കണ്ടിട്ട് വന്നതിന് ശരിയെങ്കിലേ ചെറിയ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഓർ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, സിറ്റി ഗോൾഡിൻ്റെ നേരെ ഓപ്പോസിറ്റല്ല ബാക്കിൽ പറഞ്ഞാൽ സിറ്റി ഗോൾഡിൻ്റെ ബാക്കിൽ അതിപ്പോൾ തുടങ്ങിയ പുതിയ ഷോപ്പ്. അപ്പോൾ നല്ല നല്ലൊരു ഇത് കുറേ ഇതെല്ലാം എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഡെലിവറിയും കാര്യങ്ങളും. അപ്പോൾ ആ ഞാൻ ആ പെറ്റിൻ്റെ മക്കല്ലേ കുഞ്ഞിൻ്റെ ഇതാക്കിയത്. അപ്പോൾ ഉറന്നെ ഞങ്ങൾക്ക് കൊണ്ടു തന്നതാണ്. ഞാൻ പോയിട്ടൊന്നുണ്ടായിട്ടാ ഫസ്റ്റ് ആടെ ഓർഡർ കൊടുത്തിട്ടായിട്ട് അഡ്വാൻസ് ആക്കിയിട്ട് വന്നത് ഞാൻ. പിന്നെ ഓറ് കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കിയിട്ട് ഒരു ഓറന്നെ കൊണ്ടു തന്നെ ഞങ്ങൾക്ക് അപ്പോൾ ടൈമിന് പോകാനല്ലോ. അപ്പോൾ ഓറന്നെ പെരുക്ക് കൊണ്ടു തന്നെയാണ്. അങ്ങനെ മഷാല ഞങ്ങൾക്ക് നല്ല ഇതായി. അങ്ങനെ ഞാൻ ആടന്നെ താലി ഉണ്ടാക്കാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഷോപ്പിനായിട്ട് നല്ല കുറച്ചൊരു കുറച്ച് ലാഭം തന്നെ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആടന്നെ ആക്കാൻ കൊടുത്തത്. ഇനി ഇൻഷാല്ലാ ഞാൻ എന്താക്കാം നിങ്ങൾ ആടന്നെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയിട്ട് നോക്ക്. ഓക്കെ, അപ്പോൾ ഈ പണീൻ്റെ ഇടയിൽ തന്നെ ഞാൻ കേക്കിൻ്റെ പണിയെല്ലാം എടുത്തുകൊണ്ടുണ്ട് ഞാൻ. ശരിക്കും എൻ്റെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, ജൂൺ 19-ാം തീയതി മിഞ്ഞാന്നാണ്. മിഞ്ഞാന്നെടുത്ത വീഡിയോയാണ് ഞാൻ പറഞ്ഞിട്ട്. നെറ്റിൻ്റെ ഭയങ്കര പ്രോബ്ലം ഉണ്ടെന്ന് ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്ന് വീഡിയോ ഇടാനൊന്നും കഴിയുന്നില്ല. ഡൗൺലോഡ് മിഞ്ഞാന്നെല്ലാം എടുത്തിട്ട് വെച്ച വീഡിയോസ് ഇല്ലേ ഇന്നലെ ഡൗൺലോഡാകാൻ വെച്ചിട്ട് അത് സ്റ്റെക്കായിട്ട് പോകാം. അതങ്ങനെ ഇങ്ങനെ 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 ആയിട്ട് നരങ്ങി നരങ്ങിയിട്ട് രാത്രി വെച്ചത് പിറ്റേ ദിവസം വൈകിട്ട് അങ്ങനെ ഒന്നും അതിന് അപ്ലോഡ് ആകുമ്പോൾക്ക് അത്രയ്ക്ക് നെറ്റിന് ഭയങ്കര കംപ്ലയിൻ്റ് ഇടാ. അപ്പോൾ എന്തെങ്കിലും അതിനൊരു ഇതാക്കാന്നില്ലെങ്കിൽ ഇടയിൽ ഞാൻ ചോദിച്ചത് എന്ത് ശരിയായിട്ടാ നെറ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഇത് ഞമ്മക്കുള്ള പുഡിങ്ങാന്ന് റെഡിയിട്ട് വെച്ചാൽ കേക്ക് പുഡിങ് തന്നെ ആക്കി ഞാൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റ് എല്ലാം ഇട്ടിട്ടില്ലേ ബ്ലാക്ക് ഫോറസ്റ്റ് സ്റ്റൈൽ തന്നെ വെച്ചിട്ട് നമുക്ക് തന്നെ കട്ടാക്കാൻ നല്ല കേക്കാക്കാത്തത് കൊണ്ട് ഞാൻ ഈ കേക്കിന് പകരം ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞാൽ പുഡിങ്. അപ്പോൾ കേക്ക് അസ്രോണി ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഇതുണ്ടായിട്ട്. അപ്പോൾ അസ്രോണി ചെറു ഇങ്ങനെ പേനിയും വരുന്നുണ്ടായിന്. അപ്പോൾ ഫസ്റ്റ് ഞമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായി പിന്നെ ഉച്ചക്ക് ഇടുന്ന കഴിച്ചിട്ട് രാത്രി പുറത്തു നിന്ന് പോയിട്ട് കഴിക്കാമെന്നുള്ള ചെറിയ ഈ പനി വന്നതിലെല്ലാം ക്യാൻസലായി. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ്. നമുക്ക് തന്നെ ഒരു പനിയെല്ലാം വന്നെങ്കിൽ ഒരു ബൈക്ക് എന്ത് പാങ്ങാന്നില്ലല്ലോ തിന്നാൻ. പിന്നെ അതിനായിരിക്കും ചേർന്നിട്ട്. അപ്പോൾ ഇതാ മൊയ്മത്തിൽ കൊടുക്കുന്ന പായസം പറഞ്ഞിട്ട് അതിനുള്ള പാലും ഗ്ലാസും മറ്റു സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് കൊടുത്തിന്. അപ്പോൾ ഈ ബിരിയാണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാനത് ചെയ്യുന്നുണ്ട്. ഇത് പായസം വൈകുന്നേരം കൊടുക്കുന്നു. ഇപ്പം അല്ല പുള്ളന്മാരെല്ലാം വന്നിട്ടായിട്ട് ഒന്നിച്ചിട്ട് പോകാന്നിട്ട് അങ്ങനെ ഇതൊക്കെ. അപ്പോൾ അതിന് ഒന്നാകെ ഗ്യാസിൽ വെക്കുമ്പോൾ എൻ്റെ ഞാൻ ചെറിയ ഓർഡർ ഗ്യാസ് പൊട്ടായിന്. അപ്പോൾ നമ്മൾ ഈ സാധാ ഗ്യാസിൽ വെക്കുന്നതാണ്. അപ്പോൾ കുറേ ടൈം എടുക്കുന്നില്ലേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ അറിയാമോ, ഫസ്റ്റ് പാലെല്ലാം പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് കൂട്ടി എന്നിട്ട് പാല് ഫസ്റ്റ് തിളക്കാൻ വെച്ചേ. പാല് തിളക്കാൻ വെച്ചിട്ട് ബാക്കിയുള്ള സംഭവമെല്ലാം റെഡിയാക്കിയതാണ്. അപ്പോൾ അനിയൻ്റെ ഉള്ളിലെ പാലെല്ലാം കൊട്ടയിൽ നിന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ബാബി ചിക്കനെല്ലാം കവുന്നുണ്ട്. എല്ലാവരും ഉണ്ടാവും ഞാൻ ക്ലീൻ ആക്കാൻ. അക്കല്ല വന്നിട്ടുണ്ട്. അപ്പോൾ അക്കല്ല ക്ലീൻ ആക്കുന്നുണ്ട്. ഞാൻ എല്ലാവരും ഓരോരാളോരോ പണിയായി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചിക്കൻ മസാല ഫ്രൈ ആക്കിയിട്ടായിട്ടാണ് മസാല ആക്കുന്നത്. അപ്പോൾ രണ്ട് ഗ്യാസിൽ വെച്ചിന്. ഞങ്ങൾക്ക് ആ വലിയ ഓർഡറിൻ്റെ ഗ്യാസ് ഉണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് സംഭവമെല്ലാം. ഇത് ചെറുതാകുമ്പോഴേക്കില്ല ഒരു പേടി, പെട്ടെന്ന് ആ ഓറഡിയാവുന്നിട്ട് അങ്ങനെ അല്ലെന്തെല്ലാം മസാല എല്ലാം അന്നേണ്ട്. പിന്നെ ചോറ് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. വലിയ അരി തന്നെ വെച്ചിട്ടാണ്. അങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട് ബാബി. ബാബിയാണ് ഫ്രൈ ആക്കുമ്പോൾ ഞാനിവിടെ മസാല എല്ലാം സെറ്റാക്കിയിട്ട് ദമ്മിട്ട് കൊടുത്ത് ചോറിന്. എന്നിട്ടത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആണെങ്കിൽ ഞാൻ അനിയൻ്റെ അനിയത്തിൻ്റെ മാപ്പിളമാറെ വിളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഓറ് വന്നിട്ട് ഫസ്റ്റ് ഓറ് വേച്ചിട്ട് പോയി. മാപ്പിളയും അനിയത്തിൻ്റെ മാപ്പിളയും എൻ്റെ മാപ്പിളയും ഓറെല്ലാം വന്നിട്ട് വേച്ചിട്ട് പോയി. അപ്പോൾ ഓറ് വേച്ചതിന് ശേഷമാണ് ഞങ്ങൾ വയ്ക്കുന്നത്. പിള്ളേർക്ക് വന്നിട്ട് അതിൽ കൊടുക്കാമല്ലോ. എന്നിട്ട് ഞങ്ങൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഉമ്മാവും ബാബിയും അനിയൻ്റെ
ഇച്ചാവും. ഇച്ച ഷോപ്പിൽ പോകുന്നത് അപ്പോൾ ഇച്ച കുറച്ച് ലേറ്റാണ് വരുമ്പോൾ. ഇച്ചല്ല ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ എല്ലാവരും വെച്ചതാണ്. ഞാൻ അതാ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പാല് വേറെ തിളപ്പിച്ചത്, വേളയില്ലേ വേള കുക്കറിൽ വേറെ വേവിച്ചത്, സേമിയ വേറെ അങ്ങനെ എല്ലാം ആയിട്ടായിട്ടില്ലേ ബയ്യൊന്നാകെട്ടിട്ട് ഈ ചട്ടിയിലിട്ടിട്ട് തിളപ്പിച്ചതാണ്. അത് ചെറിയ ഗ്യാസായതുകൊണ്ട് പെട്ടെന്ന് തിളക്കുന്നില്ല. അപ്പം എനിക്കൊരു ശരിയാവില്ലാന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ആക്കിയത്. അപ്പോൾ ഇടയിൽ ഉന്നക്കായൻ്റെ ഓർഡർ ഉണ്ട്, അത് അമ്മായി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ജ്യൂസ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും എന്നിട്ട് ചോറ് വെച്ച് ഒന്നിച്ചിട്ടിരുന്നിട്ട്. അപ്പം ഇതെല്ലാം ഒരു മത്സല്ലേ, നമ്മൾ ആഡംബരമായിട്ട് ആഘോഷമായിട്ട് അങ്ങനെ ഒന്നല്ല, ചെറിയ രീതിയിൽ നമുക്ക് കഴിയുന്ന പോലെ അങ്ങനെ ആക്കിയിട്ട് ഒക്കെ തന്നിട്ട് വെക്കുമ്പോഴൊക്കെ ഒരു വേറെ തന്നെയല്ലേ ഒരു മത്സ്യം. മാപ്പിളം മാപ്പിളൻ്റെ ഫാമിലിൻ്റെ ഉറക്കെ ഇരുന്നിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ ചോറെല്ലാം വെച്ചിട്ടായിട്ട് ഉമ്മ പോയി വെച്ചിട്ട് സ്കേറ്റ് കണ്ടിട്ട് ഞാനും ഭാബിയും എന്നോടും വീണ്ടും പണി തുടങ്ങി അറിഞ്ഞാൽ. ഈ ഉന്നക്കായിൻ്റോറ് ഇപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ വരുന്നേനല്ലേ. അപ്പോൾ കട്ട്ലേറ്റും ഉന്നക്കായും എല്ലാം റെഡിയായി എല്ലാം അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് ബൈറ്റ് പുള്ളമ്മല്ലാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു കേക്ക് ഇട്ടാക്കലല്ല, പുഡിങ് ഇട്ടാക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും വൈക്കിട്ടലും ഇതെല്ലാം ഒരു മജല്ലേ. അങ്ങനെ ഇത് സ്റ്റാറ്റസ് ആയിട്ട് ഞമ്മയില്ലേ പാട്ടെല്ലാം ഇട്ട് നല്ല വലിച്ചുണ്ടായി. ഇതിപ്പോൾ യൂട്യൂബിൽ പാട്ടിട്ടാൽ കോപ്പി റൈറ്റ് വരുമല്ലോ എന്നിട്ട് ഞാൻ പാട്ടിടാത്തത് പറഞ്ഞാൽ അങ്ങനെ പിള്ളേരെ ഞങ്ങൾക്ക് ഗിഫ്റ്റെല്ലാം തന്ന് എങ്ങനേതാ പില്ലോയില്ലേ പില്ലോയിൽ പേര് സോറി പേരല്ല ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ ആക്കിയിട്ടെല്ലാം എല്ലാം ആക്കിയിട്ട് ഞാൻ സർപ്രൈസ് ആക്കിയിട്ട് മാപ്പിളക്ക് കൊടുത്തതാണ്. അപ്പോഴൊക്കെ ഇതെന്ത് സംഭവം അറിയില്ല. ഞാൻ ഞങ്ങളോട് കൊണ്ടുവച്ചിട്ട് അങ്ങനെ ഇതാക്കിയത് എന്താ എന്തില്ല പില്ലോയിൽ നമ്മളെ ഫോട്ടോ വെച്ച് പിന്നെ ക്ലാസ്സില്ലേ ക്ലാസ്സിലും നമ്മളെ ഫോട്ടോ വെച്ചിട്ട് അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഒരു മജ്ജ നമുക്കൊരു ഓർമ്മിക്കാൻ. ആ പായസത്തിന് ഞാൻ തുറന്നിട്ട് വെച്ചിട്ട് തണിയിട്ട് നെല്ലിട്ട് ഇപ്പം ഞാൻ ഇത് ഇത് കഴിഞ്ഞിട്ട് കൊണ്ടെടുക്കുന്നത് തന്നെ അറിഞ്ഞത് ഇത് മോൻ തന്ന ഗിഫ്റ്റ് ആ റെഡ് കളറുള്ളത്. അതായത് ഞാനും അങ്ങളിനോട് ചെല്ലിയിട്ട് ഞാൻ സർപ്രൈസ് ആക്കിയിട്ട് മാപ്പിളക്ക് കൊടുത്തതാണ്. അങ്ങനെ താലിയും മൊയരും എല്ലാം വെച്ചിട്ട് നല്ല അടിപൊളിയിലെ വെഡിങ് അനുസരിയായി മാഷാല്ല. ഇതാ ഇങ്ങനെയാണ് ലാസ്റ്റ്. അപ്പം ഞാൻ അവർക്ക് ഡ്രസ്സും കൊടുത്തിട്ടുണ്ടായിന് ഒരു നൈറ്റ് ഡ്രസ്സ് സാധാ ആ പൊരലിടുന്ന പോലത്തെ നൈറ്റ് ഡ്രസ്സും ഈ പില്ലോവും ക്ലാസ്സെല്ലാം ഞാൻ കൊടുത്തത്. അപ്പം ഞങ്ങൾക്ക് ഒരു താലിയും മൊയരല്ലാം ഇങ്ങോട്ട് തന്നതാണ് അറിഞ്ഞാൽ. അങ്ങനെ ഞാനും മക്കളെല്ലാം കൂട്ടിയിട്ട് ഒരു വീഡിയോ എടുത്തത്, വീഡിയോവും ഫോട്ടോ എല്ലാം ആക്കിയിട്ട് കുറച്ചൊരു ലാസ്റ്റ് വൈകുന്നേരം ഒരു എത്ര 5 മണിയെല്ലാം ആയിന്. അപ്പോൾ പിന്നെ അവിടെ പോയി മാത്തിൽ പുള്ളന്മാറി ലേറ്റായെങ്കിൽ കൊണയില്ലല്ലോ കൊണ്ടുപോയിട്ട് അങ്ങനെ പെട്ടെന്ന് പോയിരല്ലേ ഞമ്മ ബേമ്പി എടുക്കുന്നതാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഞാൻ ചെല്ലുന്നുണ്ട് വീഡിയോ എടുത്തിട്ടേ പോവാ വീഡിയോ എടുത്തിട്ടേ പോവാൻ ഇൻ്റെ ഇടയിൽ ചിലവിടെ ചിലവിടെയായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മൾ പാട്ടിട്ടിട്ട് എടുത്ത വീഡിയോ ഇതാന്ന് പറഞ്ഞാൽ ഇങ്ങനെയെല്ലാം ആക്കുമ്പോഴേക്ക് ഞമ്മക്കൊരു നോക്കാനും അത് ഓർമ്മിച്ചിട്ട് വെക്കാനുള്ള ഒരു നല്ലൊരു പാങ്ങല്ലേ. ഇങ്ങനെയെല്ലാം ആക്കണം വലിയ ആഡംബരങ്ങൾ ഇതൊന്നും വേണ്ട, ഞമ്മൊന്ന് പെണ്ണുങ്ങൊന്നും അനുസരിച്ചാൽ മതി. പൊന്നിന് മാത്രം കുറച്ച് പൈസ വേണം, അതില്ലെങ്കിലും നമുക്കൊരു പായസം ഉണ്ടാക്കുക, ഒരു കേക്ക് വാങ്ങുന്നില്ലെങ്കിൽ ഒരു പുഡിങ് ഉണ്ടാക്കുക, കുറച്ച് ചോറെല്ലാം വെച്ചിട്ട് ഞമ്മ ഒന്നിച്ചിരുന്നിട്ട് ബേക്കുന്നത് അതെല്ലാം ഒരു പുലിസല്ലേ അല്ലേ. അപ്പം തന്നെ ഞമ്മക്ക് തന്നെ ഒരു മനസ്സിനൊരു സമാധാനം, കുറേ ആളെ വിളിച്ച് കൂട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒന്നും വേണമെന്നില്ല. നമ്മളാൽ കഴിയുന്നത് പോലെ ആക്കിയിട്ട് ഒരു പൊലിസാക്കിയിട്ട് ഞമ്മക്കും പൊലിസായി മക്കൾക്കും പൊലിസായി കാണുന്നവർക്കൊരു സന്തോഷം അങ്ങനെയല്ലല്ലേ. നമുക്ക് ഇങ്ങനെയല്ല ഇഷ്ടമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ഒക്കെ മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാമോ. അപ്പോൾ ഓക്കേ ഇത് മോന് ശരിക്കും നമുക്കറിയാതെ ഒന്നെ പറ്റി മെയിൻ്റെ തന്നതാണ് നമ്മൾക്കും പപ്പാക്ക് നൽകിയതാണ് മാഷാ അള്ളാ.